ആസ് ഡോക്ടർ മിംസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് അലർജിക് റൈനൈറ്റിസിനെ കുറിച്ചാണ്. മൂക്കിലുണ്ടാവുന്ന അലർജിക്ക് പറയുന്നതാണ് അലർജിക് റൈനൈറ്റിസ്. വിട്ടുമാറാത്ത ജലദോഷം, സ്ഥിരമായുള്ള തുമ്മൽ, മൂക്ക് ചൊറിച്ചൽ, മൂക്കടപ്പ്, കണ്ണിന്റെ ചൊറിച്ചിൽ, ഇവയൊക്കെ ഇതിന്റെ ലക്ഷണങ്ങളാണ്. ചിലപ്പോഴത് ആഴ്ചകളും മാസങ്ങളും നീണ്ടു നിന്നേക്കാം. നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ടാകുന്ന ചില റിയാക്ഷൻസ് ആണ് ഇതിന് കാരണം. അലർജിക്ക് കാരണമായ വസ്തു നമ്മുടെ മൂക്കിനകത്തേക്ക് ചെല്ലുമ്പോൾ ശരീരം അതിനെതിരായി ചില കെമിക്കൽസ് ഉൽപ്പാദിപ്പിക്കും. ഇതിന്റെ ഫലമായാണ് നേരത്തെ പറഞ്ഞ പ്രയാസങ്ങൾ ഉണ്ടാവുക. കുടുംബത്തിൽ ആർക്കെങ്കിലും ഇതുപോലെ അലർജി ഉണ്ടാവുക, അല്ലെങ്കിൽ ആസ്ത്മ, അലർജിയുള്ള സാധനങ്ങളുമായുള്ള സമ്പർക്കം, അതായത് പൊടി, ചില കെമിക്കൽസ്, കോസ്മെറ്റിക്, ഫുഡ് ഐറ്റംസ്, ഇതിനൊക്കെ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ ഈ തരത്തിലാണ് ഇതിന്റെ റിസ്ക് ഫാക്ടേഴ്സ് കാണുന്നത്. ഇത് കണ്ടുപിടിക്കാൻ അലർജി ടെസ്റ്റാണ് പ്രധാനമായും ചെയ്യുന്നത്. അത് പല തരത്തിലുണ്ട്. ഇങ്ങനെ അലർജി ടെസ്റ്റിലൂടെ അലർജിക്ക് കാരണം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിന്റെ ചികിത്സയുടെ പ്രധാന സ്റ്റെപ്പ് എന്ന് പറയുന്നത് അലർജി ഉണ്ടാക്കുന്ന വസ്തു ഒഴിവാക്കുക എന്നത് തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ നേരത്തെ സൂചിപ്പിച്ച കെമിക്കൽ റിയാക്ഷൻസ് ഒരു പരിധിവരെ നിർത്തുവാൻ സാധിക്കും. ഇതിന് രണ്ട് തരത്തിലുള്ള മെഡിസിൻസ് ഉണ്ട്. ടാബ്ലറ്റാണ് ഒന്ന്, അടുത്തത് മൂക്കിലടിക്കുന്ന സ്പ്രേ ആണ്. അലർജിയുടെ കാഠിന്യമനുസരിച്ച് ഇതിലേതാണ് രോഗിക്ക് വേണ്ടതെന്ന് പരിശോധിക്കുന്ന ഡോക്ടർക്ക് നിർദ്ദേശിക്കാൻ കഴിയും. ഒരു പരിധിവരെ രോഗമുക്തി നേടാനും കഴിയും. സൈനസൈറ്റിസും അലർജിയുമായി ഒരു ബന്ധവുമില്ല. ഇത് രണ്ടും ഡിഫറൻ്റ് ആയിട്ടുള്ള ഡിസീസാണ്. കൃത്യമായി കണ്ടുപിടിക്കാവുന്നതും വെവ്വേറെ ചികിത്സകളുമാണ് രണ്ടിനും. തുടക്കത്തിലെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ അലർജി പിന്നീട് മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാക്കും. മൂക്കിലെ ദശവളർച്ച, ആസ്മ, ഇതൊക്കെ വരാം. മാത്രമല്ല പിന്നീട് അത് സൈനസൈറ്റിസായി മാറാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇതുപോലുള്ള നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളെ അറിയിക്കുക. അവർ ഇമെയിൽ ഐ ഡി ആസ്ക് @ഡോക്ടർ മിംസ് .com. നാളെ വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി. താങ്ക് യു.